Assalamu alaikum. Hi, welcome to Samee's Kitchen. I'm going to use the rose to make a juice. I'm going to show you the video. Subscribe to the bell and press the notification. I'm going to show you the notification. I'm going to show you the rose. I'm going to show you the healthy and the flower. I'm going to show you the കാര്യങ്ങൾക്ക് എടുക്കാറുണ്ട് ചെമ്പരത്തിയും റോസും ഒക്കെ. അപ്പോൾ ഇതുകൊണ്ട് നമുക്കൊരു ഡ്രിങ്ക് എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾ കുടിക്കുക, വളരെ ഹെൽത്തിയാണ്. ഇവിടെ ഞാനൊരു 10 ചെമ്പരത്തിയും 2 റോസാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ ഇതറുകൾ മാത്രം മതി, അത്ര കിട്ടിയുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അധികം കിട്ടുകയാണെങ്കിൽ അധികം യൂസ് ചെയ്യാം, അപ്പോൾ കളർ കൂടുന്നുണ്ട് എത്തിയുടെ. ഇതിൻ്റെ ഇതറുകൾ മാത്രം നമുക്ക് ഈ ജ്യൂസിനായിട്ട് ആവശ്യമുള്ളൂ. ഇപ്പോൾ അത് എല്ലാം പറിച്ച് ഞാനൊരു പാത്രത്തിലേക്ക് ഇടുകയാണ്. പിന്നെ ഇതിലേക്ക് 2 ചെറുനാരങ്ങയുടെ നീരും, ഇത് ചെറുനാരങ്ങയുടെ ഇലയാണ്. ഇത് ആവശ്യമില്ല, നിങ്ങൾക്ക് വീട്ടിൽ ഉണ്ടെങ്കിൽ അവൈലബിൾ ആണെങ്കിൽ ഇടാം. പിന്നെ ഒരു ചെറിയ ഷ്ണി ഇഞ്ചിയും, ആവശ്യത്തിന് പഞ്ചസാരയും. നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഗ്യാസ് ഓൺ ആക്കിയിട്ട് ഞാനിതിൽ 250 മില്ലി വെള്ളമാണ് ഒഴിച്ചേക്കുന്നത്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ പറിച്ച് വെച്ചിരിക്കുന്ന ഈ ഇതളുകളൊക്കെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിന് ഇതിൽ കിടന്ന് നന്നായിട്ട് തിളച്ച് വരണം. ഇപ്പോൾ കണ്ടാ നമ്മൾ ഇട്ട് കൊടുത്ത ഇതളുകളൊക്കെ ചുങ്ങി അതിൻ്റെ കളറൊക്കെ ആ വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് നന്നായിട്ട്. കണ്ടോ, ആ റോസിൻ്റെയും ചെമ്പരത്തിയുടെയും നീര് കംപ്ലീറ്റ് ആ വെള്ളത്തിൽ. ഈ വെള്ളം കൊണ്ട് മുഖം കഴുകുന്നത് നല്ലതാ കേട്ടോ. ഇങ്ങനെ തിളപ്പിച്ച വെള്ളം ആറിക്കഴിഞ്ഞ് മുഖം കഴുകണതും വളരെ നല്ലതാണ് മുഖത്തിന്. ഇപ്പം നന്നായിട്ട് വെട്ടി തിളക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാ സത്തുകളും ഈ വെള്ളത്തിലോട്ട് ഇറങ്ങണം. ഇനി ഇത് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അരിപ്പയിലോട്ട് ഒഴിച്ചിട്ട് നമുക്ക് ആ അതിൻ്റെ ആ ഇതളുകൾ മാറ്റിയെടുക്കാം. ഇനിയിതൊന്ന് തണുക്കാനായിട്ട് വെക്കണം. അതിന് മുന്നേ നമുക്ക് ഈ ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് നമുക്കൊരു കാര്യം ചെയ്യാനുണ്ട്. നമ്മൾ മാറ്റി വെച്ച ആ ഇലയില്ലേ, നാരങ്ങയുടെ ഇല, അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതില്ലാന്ന് ഒത്ത് കുഴപ്പമൊന്നുമില്ല. നാരങ്ങ നമ്മൾ പിഴിയുന്നുണ്ട് ഓൾറെഡി. പക്ഷെ ഒരു മണം കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിടുന്നത്. ചൂടോടുകൂടി തന്നെ ഇടണം, അപ്പോഴാണ് അതിൻ്റെ കൂടി ആ ഒരു ഇത് കിട്ടുള്ളൂ ഇതിന്. ഇനി നമുക്ക് ഇങ്ങനെ ജ്യൂസ് അടിക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിൽ ഞാൻ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഇടുന്നുണ്ട്. പിന്നെ ആ 2 നാരങ്ങയുടെ നീര് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ പഞ്ചസാര ആവശ്യത്തിന് അതും ഇട്ട് കൊടുക്കാം. ഇനി അതിനുശേഷം നമ്മൾ ഇതിലെ ആ നാരങ്ങയുടെ ആ ഇല മാറ്റിയെടുക്കാം. എന്നിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് വെച്ചിട്ടുള്ളതാണ്. ചൂടാറിയതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചിരുന്നു. തണുത്ത വെള്ളത്തിൽ ജ്യൂസ് അടിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. അപ്പോൾ ആ വെള്ളം, തണുത്ത ആ വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം. എന്നിട്ട് ഒരു അരിപ്പയിലോട്ട് ഇതൊഴിച്ച് മാറ്റാം. ഇത്രയേ ഉള്ളൂ ജ്യൂസിൻ്റെ പരിപാടി. ഇനി നമുക്ക് ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് കുടിക്കാവുന്നതാണ്. വളരെ ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ ഞാനൊരു അടിപൊളി പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും വരും. ബൈ.